പൊടിഞ്ഞ കാലിനെ കൊണ്ട് തോച്ച് എന്നും കള്ളു കുടിച്ച് കയറി വന്നിട്ട് ഇടി അറിയോ, 20 വർഷമായി തുടങ്ങിയിട്ട്. 20 വർഷം ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മനുഷ്യൻ, നല്ല തടിയും തന്നെ ഉള്ള ഒരുത്തരാ, എന്തെങ്കിലും പണിക്ക് പോകരുതോ, പണിക്ക് പോകരുതോ, നടക്കുക നടക്കുക. എന്താണ് ഇന്നേരം വിളക്കുന്നതിന് മുമ്പ് അവിടെ നിൽക്കില്ല നടന്ന് ചീവിടുന്ന ഒറ്റിടിയാനിട്ട് തരും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ മനുഷ്യ, എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? എനിക്ക് ഇവിടെ ഉത്തരവാദിത്വം ഉണ്ടോ? നീ പറയുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യാതിരിക്കുന്നുണ്ടോ? പിന്നെന്താണ് ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയുന്നു? രാവിലെ ഞാൻ ഇടുന്ന ചെട്ടുമാണ് ഞാൻ പെടുന്നത്, കാപ്പ് കുടിക്കുന്നുണ്ടോ? ഉണ്ട്. പോട്ടെ, പുറത്ത് പോയിട്ട് കൃത്യം 1 മണി 2 മണിക്കുള്ളിൽ വന്ന് ആഹാരം കഴിക്കുന്നുണ്ടോ? ഉണ്ട്. വൈകിട്ട് 10:11 ഒന്നല്ലേ ഈ പരുവത്തില്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് കയറുന്നുണ്ടോ? ആ വീട്ടിൽ വന്ന് കയറുന്നുണ്ട്. ഉണ്ട്. പിന്നെന്തോന്നാണ് ഈ ഉത്തരവാദിത്വം ഇല്ലെന്ന്? എങ്ങനെ ഉണ്ടാകുന്നെന്ന് അറിയുന്നുണ്ടോ? അരിയില്ല, പഞ്ചസാരയില്ല, മണ്ണെണ്ണയില്ല, തേയിലയില്ല, ഒരു വകയില്ല, അറിയാവോ? ഒന്നല്ല. പക്ഷെ ഇവിടെ ഞാനുണ്ടോ? എന്തോ ഉണ്ടോ? ഞാൻ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കഥയുണ്ടോ? അത് തന്നെ കഥ. ഒരു കുടുംബജീവിതത്തിലെ ഒരു ഇവിടെ എന്തുമാത്രം ബില്ലാ വന്ന് കിടക്കുന്ന അറിയാമോ? അറിയാമോ നിങ്ങക്ക്? കറണ്ടിന്റെ ബില്ല് വന്ന്, ഗ്യാസിന്റെ ബില്ല് വന്ന്, എന്തിന് വെള്ളത്തിന്റെ വരെ ബില്ല് വന്ന്. ഇതിലേതാ ആദ്യം അടക്കേണ്ടത്? നിങ്ങടുത്ത് എത്ര കാലം തൊട്ട് ഞാൻ പറയുന്ന ഈ ബൾബ് മാറ്റി ട്യൂബിടണമെന്ന് ഞാൻ പറഞ്ഞോ? ബൾബ് മാറ്റി ട്യൂബിടുന്നു. ട്യൂബിട്ടാ പ്രകാശം വരും. രാവിലെന്താണോ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോ വന്ന് നിക്കളാക്കരുതെന്ന്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറയാം, ഈ കുടി നിർത്തിയാൽ ഈ കുടുംബം എന്ത് സന്തോഷിച്ചിരിക്കും? സന്തോഷിച്ചിരിക്കും. എനിക്ക് സന്തോഷമായിട്ട് ചിരിക്കണം, പ്രകാശിനെ വരുത്തണം, ഇതൊക്കെയാണ് അവിടെ കാര്യം. ഞാൻ ഇങ്ങോട്ട് വന്ന് കയറി അവർക്ക് അകത്ത് സുഖിച്ചില്ല. ഞാൻ പറഞ്ഞേക്കാം, ഇത് കണ്ട് കാണിക്കുന്ന പണി കണ്ട്, എലി എന്ന് പറഞ്ഞാ പുലി എന്ന് കേക്കും, എന്നിട്ട് തൊലി എന്ന് എഴുതും. കൈ ചൂണ്ടി എന്തോ ചെയ്യുന്നു, കൈ ചൂണ്ടി എന്തോ എന്തോ ചെയ്യുന്നു. വേണ്ട വലിയ ആളാകുക, എത്ര നാളെ തൊട്ട് സഹിക്കുകയെന്നറിയാവോ? അറിയാവോ, ഞാനൊരു പെണ്ണല്ലേ, സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? 20 വർഷമായി തുടങ്ങിയിട്ട് ഈ കുടുംബജീവിതം അറിയാവോ? ആണാന്നും പറഞ്ഞ് നടക്കുക, ഒരു ഉത്തരവാദിത്വം ഇല്ല. പെങ്ങന്മാരെ, നിങ്ങൾക്കും അറിയാമല്ലോ, നിങ്ങളുടെ വീട്ടിലും ഭർത്താക്കന്മാരില്ലേ? ഇല്ലേ? എന്തെങ്കിലും പറയുമ്പോൾ ഇരുന്ന് ഗണിച്ചാൽ പോരാ, ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാ അറിയാവോ? കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, ഇങ്ങോട്ട് എണ്ണീച്ച് പോയതാണ്ടേ അടുക്കള ചോറ് വിളമ്പി വെച്ചേക്ക്, നേരത്തെ പോയി തിന്നുണ്ട് എവിടാന്ന് വെച്ചാൽ പോകാൻ നോക്ക്, കിടക്കുന്നു. ഏണ്ണോ അണ്ണാ, അണ്ണാ അങ്ങോട്ട് എണ്ണീക്കണ്ണാ, അണ്ണോ ചുമ്മാ പറ്റിക്കല്ലേ, പോയി എണ്ണിട്ട് പോയി ചോറുണ്ണു, ചെല്ലെളുപ്പ ആട്ടെ. ചായണ്ണോ, എനിക്ക് അണ്ടി ആഫീസിൽ പോകേണ്ടതാ, എളുപ്പം എണ്ണിട്ട് പോയി വല്ലതും കഴിച്ചോണ്ട് പോ. ചായണ്ണാ, അണ്ണോ, അണ്ണാ, അയ്യോ അണ്ണാ, 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 സരളേ ബോധമില്ലാതെ കിടക്കുമ്പോഴാണോ ചരളി കിടന്ന് ഉരുളുന്നത്? അല്ലാത്ത സമയത്ത് നിന്നെ ഒന്നും കാണത്തില്ലല്ലോ. ഇതെന്നാ പറ്റി സരളേ? എടാ ഒന്നും രണ്ടും പറഞ്ഞ് ഞാനൊരു അടി വെച്ചു കൊടുത്ത് ബോധമില്ലെന്ന് നോക്കിക്കേ. ഞാനോ ഒരു പൈൻറ്റും മേടിച്ചിട്ടാ വന്നിരിക്കുന്നേ. രാണോ തമാശയാണേ, രാണോ
പറഞ്ഞോളൂ ഇത് 200 അല്ലേ ഉള്ളൂ ബാക്കി 100 എന്തിയേ അതിയാ പോകുന്നവഴി വാങ്ങിക്കോളാം.